ഗരുഡ ഭഗവാനും സർപ്പവിഗ്രഹവും ഒരിടത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നും പുണ്യപുരാതനവുമായ തലയോലപ്പറമ്പ് മിടായിക്കുന്നം പുണ്ടരീകപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവംബർ 6 നടക്കുന്ന ആയില്യ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 6 നൂറ്റാണ്ട് പഴക്കമുള്ള പുരാതന ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചുറ്റും ചെടിച്ചാറുകളുടെ കൂട്ടുകൾ ഉപയോഗിച്ച് തീർത്തിരിക്കുന്ന ശ്രീകൃഷ്ണലീലകൾ ഉൾക്കൊള്ളുന്ന പുരാതന ചുവർ ചിത്രങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് സർപ്പസങ്കേതങ്ങൾ ഉള്ള ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ തുലാമാസത്തിലെ ആയില്യ ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിച്ചേരും. വേലിമാം കോവിൽ ഇല്ലത്തിന് കീഴിലുള്ള ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിൻ്റെ ഭരണച്ചുമതല. നവംബർ 6 രാവിലെ സർപ്പാലയത്തിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, തളിച്ചുകൊടുക്കൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. മേൽശാന്തി പുനം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, വേലിമാം കോവിൽ ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ പുണ്ഡരീകപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗരുഡ ഭഗവാനും സർപ്പവിഗ്രഹവും രണ്ടും ഒരേ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. സർപ്പമുള്ളയിടത്ത് ഗരുഡ ഭഗവാൻ വളരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നമുക്കൊരു സ്ഥലത്തും കാണപ്പെടാത്ത ഒരു കാര്യമാണ്. സർപ്പവിഗ്രഹം ഉള്ളയിടത്ത് ഗരുഡനും ഗരുഡ ഭഗവാൻ ഉള്ളയിടത്ത് സർപ്പവിഗ്രഹവും സാധാരണ നിലയിൽ കാണാറില്ല. വളരെ ശത്രുക്കളായിട്ട് പുരാതന പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും കാണപ്പെടുന്നൊരു വിഗ്രഹമാണ്. ഇത് നാഗപഞ്ചമിയും ഒക്കെ നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട്. അതാണ് പുണ്ഡരീകപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ദീപാവലി ആഘോഷം നവംബർ 12 നടക്കും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.